ഹലോ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൗലിക കടമകളാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പം നമുക്കതിൻ്റെ കുറച്ച് ഡേറ്റാസ് ഞാൻ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഈ പോർഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടാതെ മൗലിക അവകാശങ്ങൾ എന്നുള്ള പോർഷനും പൗരനും പൗരൻ്റെ പൗരത്വ ഭേദഗതി ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷനിൽ നിന്ന് ഈ മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ്. ഓക്കെ, മൗലിക കടമകൾ. അപ്പം മൗലിക കടമകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് 4A ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുന്ന ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 51A ആണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ മൗലിക കടമകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ മൗലിക കടമകളൊക്കെ നമ്മൾ കടമെടുത്തിരിക്കുകയാണ്, എടുത്തിരിക്കുന്നതാണ്. അപ്പൊ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ USSR നിന്നുമാണ് എടുത്തിട്ടിരുന്നത്. USSR നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ പരീക്ഷയിൽ ചിലപ്പം ഓപ്ഷനിൽ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്ന USSR എന്ന് വരാം, ചിലപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് വരാം, ചിലപ്പം റഷ്യ എന്ന് വരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. USSR മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ വരാം, ചിലപ്പോൾ റഷ്യ വരാം. ഇതിലേതെങ്കിലും ഓപ്ഷനിൽ കാണുവാണെങ്കിൽ അതാണ് കുത്തേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഭാഗം, നമ്മുടെ മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് 4A ആണ്. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 51A ആണ്. മൗലിക കടമകൾ USSR ൽ നിന്നും കടം കൊടുത്തിരിക്കുകയാണ്. അപ്പം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി നമ്മൾക്ക് പരീക്ഷയിൽ ചോദിക്കാം. ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പം മൗലിക കടമകൾ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ നിലവിൽ വന്നത്. അപ്പം പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ 77 January 3. അപ്പം ആ ഡിഫറൻസ് മനസ്സിലായോ? ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ വന്ന സമയം ചോദിക്കുവാണെങ്കിൽ, അതായത് 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിക്കുവാണെങ്കിൽ 77 January 3. അപ്പം ഈ അതായത് നമ്മുടെ 1976 42 ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം 10 10 കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്, 1976 42 ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം എത്രയായിരുന്നു? 10. പിന്നീട് അതായത് 2002 86 ഭേദഗതി പ്രകാരമാണ് ഒരു മൗലിക കടമകൾ കൂടെ വന്നിട്ട് മൗലിക കടമകൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 11. അപ്പം നോട്ട് ചെയ്യുക, 2002 86 ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11. ആ 11, അതായത് 10 1976 42 ഭേദഗതി പ്രകാരമൊക്കെ 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. 11 വന്ന ആ മൗലിക കടമ ഏതാണെന്ന് നോക്കണമല്ലോ. അതാണ് 6 to 14 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കടമയായിരിക്കണം എന്ന് പറയുന്നതാണ് 11 മൗലിക കടമ. അറിയാലോ വളരെയധികം നല്ലൊരു കടമയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമ നിലവിൽ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാല് ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലി ആയിരുന്നു. ഓക്കെയാണല്ലോ ഇത്രയും കാര്യങ്ങള്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഭരണഘടനയിൽ അടങ്ങിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. മൗലിക കടമകളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഓരോന്നോരോന്ന് നോക്കാം. മൗലിക കടമകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് 4A ആണ്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 51A ആണ്.
കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നുമാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിക്കുകയാണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അടുത്ത പോയിന്റ്, ഇപ്പൊ എന്നാണ്, അതായത് ഏത് പ്രകാരമാണ്, 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. പ്രാബല്യത്തിൽ വന്നത് ചോദിച്ചാൽ ആ വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക. 1977 ജനുവരി 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളിത് പെട്ടെന്ന് പഠിക്കും, പക്ഷെ ഈ കാര്യം നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഇതൊന്നും സ്കിപ്പ് ചെയ്യല്ല, നോട്ട് ചെയ്യണം. പ്രാബല്യത്തിൽ വന്നത് 77 ജനുവരി 3 അപ്പം ആ 1976 42 ഭേദഗതി പ്രകാരം 10 കടമകൾ ഉണ്ടായിരുന്നു. 2002 86 ഭേദഗതി പ്രകാരം 11 കടമകളാക്കി. അതിലെ 11-ാമത്തെ കടമെന്ന് ചോദിച്ചാല് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാണ്. ഓക്കെ ആണല്ലോ. 42 ഭേദഗതി അറിയപ്പെടുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ 42 ഭേദഗതി ആ സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് വേണ്ടവര് ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ വേണ്ടവര് അങ്ങനെ എടുക്കുക. ഇതിനുശേഷം നമ്മുടെ ആ 11 മൗലിക കടമകൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്ന് നോക്കുകയാണ്. ഇത്രയും പോയിന്റ് ആണ് മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ അതൊന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം അടുത്ത ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ. മാറി വരുന്ന പാറ്റേൺ ആണ്, പ്രസ്താവന രീതിയിലാണ്. ആ 11 കടമകളുടെ കൂടെ ഏതെങ്കിലും ചുമ്മാ ഒക്കെ ഒന്ന് ആഡ് ചെയ്തിടും. എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് ചോദിച്ചാൽ നമ്മൾ അറിയാതെ പോകും. അപ്പൊ നമ്മൾക്ക് അത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മൗലിക കടമകൾക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇത് വേണ്ടവര് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വേണ്ടവർ അങ്ങനെ എടുത്തു. മൗലിക കടമകളുടെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ്സ് നമ്മൾ കുറച്ചു മുമ്പേ നോക്കി. നമ്മൾ പഠിച്ചു 1976 42 ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 2002 86 ഭേദഗതി പ്രകാരമാണ് ആ മൗലിക കടമകളുടെ എണ്ണം 11 നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ പൗരന്റെ ആ മൗലിക കടമകൾ 11 മൗലിക കടമകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മൗലിക കടമകൾ ഓരോന്നും നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും 1 by 1 നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന വേർഡിങ്സ് അതേപടി പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഓൾമോസ്റ്റ് കാര്യങ്ങൾ, അത് ഓൾമോസ്റ്റ് ഐഡിയ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തേത്, ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ഒക്കെ ആദരിക്കുക. നിങ്ങളൊന്നും നോക്കിക്കേ, ഭരണഘടന, അതായത് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങള്, ദേശീയ പതാക, സ്ഥാപനങ്ങള്, ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക. മനസ്സിലായോ? ഭരണഘടനയെ അനുസരിക്കുക, ഭരണഘടനയെ അനുസരിക്കുക, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന, അപ്പൊ ഭരണഘടന മുന്നോട്ട് കുറച്ച് ആദർശങ്ങള് നിങ്ങൾക്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ആദർശങ്ങള്, സ്ഥാപനങ്ങള്, ദേശീയ പതാക, നമ്മുടെ ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക. അപ്പൊ ദേശീയ പതാകയുടെയും ദേശീയ ഗാനത്തിന്റെയൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ പോയി നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇതിനു മുന്നേ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അടുത്ത പോയിന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകരുന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകരുന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. അടുത്തത്, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. അപ്പോ എന്നോട് പറഞ്ഞു നോക്കാവല്ലോ നമുക്ക്. 2-ാമത്തെ പോയിന്റാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകരുന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. അടുത്തത്, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനൊക്കെ ഹാജരാകുക. അതൊക്കെ നമ്മുടെ മൗലിക കടമയാണ് കേട്ടോ, നമ്മുടെ കടമയാണ്.
അടുത്ത പോയിന്റ് മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്ക് അതീതമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലെ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക അതായത് മതം ഭാഷ പ്രദേശം വിഭാഗം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനൊക്കെ അതീതമായിട്ട് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലെ സാഹോദര്യം വളർത്തുക മഴക്കൊന്നും പാടില്ലെന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യും അപ്പൊ സ്ത്രീകളോട് നല്ല രീതിയിലൊക്കെ പെരുമാറണം അവരുടെ മാന്യതയെ ഹനിക്കുന്ന അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യത്തേത് ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക അടുത്ത പോയിന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകരുന്ന ഉന്നത ആദർശങ്ങളൊക്കെ പിന്തുടരുക അടുത്തത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനുമൊക്കെ ഹാജരാകുക അപ്പം മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്കൊക്കെ അതീതമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയില് സാഹോദര്യമൊക്കെ വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുക അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക ഒക്കെയാണല്ലോ ഇത്രയും പോയിന്റ് മനസ്സിലായല്ലോ അപ്പൊ ഇത് വേണ്ടവർ എഴുതിയെടുക്കുക അല്ലാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ബാക്കി നമ്മളുടെ കടമകൾ കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ബാക്കി ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകൾ കൂടി ഒന്ന് നോക്കാം ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം അതായത് നമ്മുടെ ഇന്ത്യക്ക് കുറെ പൈതൃകമായിട്ട് കുറെ മഹത്തായ പൈതൃകമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ പൈതൃകങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുക അതായത് അതൊന്നും അതിനെ നശിപ്പിക്കല്ല അതൊരു കേടുപാടുകളൊന്നും ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അടുത്ത പോയിന്റ് ശാസ്ത്രീയ വീക്ഷണം മാനവികത അന്വേഷണാത്മക എന്നിവ വികസിപ്പിക്കുക ശാസ്ത്രീയമായ വീക്ഷണം മാനവികത അന്വേഷണാത്മകത എന്നിവ വികസിപ്പിക്കുക ഒക്കെയാണല്ലോ വനങ്ങള് തടാകങ്ങള് പുഴകള് വന്യജീവികള് എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് വനങ്ങള് പുഴകള് തടാകങ്ങള് എന്നിവയൊക്കെ സംരക്ഷിക്കുകയും വന്യജീവികളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുക അവരോട് അനുകമ്പ പുലർത്തുക അവരെ ദ്രോഹിക്കുകയൊന്നും ചെയ്യില്ല കൊല്ലുകയൊന്നും ചെയ്യില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അടുത്തത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക ചില ആൾക്കാരെ പൊതുവായിട്ടുള്ള സമ്പത്തുകളൊക്കെ നശിപ്പിക്കുകയും അതുകൂടാതെ ആക്രമണമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ വേണ്ടെന്നാണ് പറയുന്നത് പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക അടുത്ത പോയിന്റ് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔദ്യോഗികത്തിന്റെ പാതയില് മുന്നേറാൻ സഹായിക്കുക എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയില് മുന്നേറാൻ സഹായിക്കുക അതായത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാം മികവ് കാട്ടി നല്ല രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മള് മുന്നേറാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം പിന്നെ അടുത്ത പോയിന്റ് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക ഇത്രയുമാണ് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകൾ അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ മൗലിക കടമകളെ കുറിച്ചുള്ള എന്താണെന്നും അതിന്റെ കുറെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നമുക്ക് 11 മൗലിക കടമകൾ ഉണ്ടെന്ന് പഠിച്ചു ആ 11 മൗലിക കടമകളും ഓരോന്നും നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ള PSC ഒക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ.